വിശദമായി നോക്കാം. നടി ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട വധശ്രമ ഗൂഢാലോചന കേസിൽ ഹൈക്കോടതി വിധി അല്പസമയത്തിനകം. കേസ് റദ്ദാക്കണമെന്ന ദിലീപിന്റെ ഹർജിയിലാണ് 1:45 കോടതി വിധി പറയുക. നടി ആക്രമിച്ച കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് ദിലീപ് ഉൾപ്പെടെയുള്ളവർക്കെതിരായ കേസ്. വിശദാംശങ്ങൾ MS അനീഷ് കുമാർ നൽകും. അനീഷ്, 1:45 വിധി വരും, എന്താകും വിധി, എത്രത്തോളം നിർണായകമാണ് ഇത്? ദിവ്യ, അന്വേഷണ സംഘത്തിനും ഒപ്പം ദിലീപിനും ഏറെ നിർണായകമായ വിധിയാണ് അല്പസമയത്തിനകം ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നത്. ഈ കേസ് DYSP വൈജു കെ കോലോസും ഒപ്പം സംവിധായകൻ ബാലചന്ദ്രകുമാറും കെട്ടിച്ചമച്ച് കൂടുതൽ നടത്തി സൃഷ്ടിച്ചതാണ് എന്ന ആരോപണമാണ് ദിലീപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് തന്നെ വധിക്കാൻ ശ്രമിക്കുന്നതെന്ന പരാതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതേ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കേസ് അന്വേഷിക്കുമ്പോൾ നീതിപൂർവമായ ഒരു തീർപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല, മുൻവിധികളോടുകൂടിയുള്ള അന്വേഷണമാവും ഉണ്ടാവുക. അതുകൊണ്ട് ഈ കേസ് അന്വേഷിക്കാൻ CBI നിയോഗിക്കണം, ഒന്നെങ്കിൽ കേസിന്റെ FIR ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കാൻ CBI നിയോഗിക്കണം എന്ന ആവശ്യമാണ് ദിലീപ് മുന്നോട്ട് വെച്ചത്. CBI കേസ് അന്വേഷിക്കുന്നതിൽ എതിർപ്പുണ്ടോ എന്ന് കോടതി വിചാരണ മധ്യെ ചോദിക്കുകയും ചെയ്തിരുന്നു. സർക്കാർ ആ ഘട്ടത്തിൽ കർശനമായ എതിർപ്പാണ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയത്. കാരണം ഒരു കേസിലെ അന്വേഷണ ഏജൻസിയെ തീരുമാനിക്കുന്നതിനുള്ള അവകാശം ഈ പ്രതിക്ക് വിട്ടു നൽകാനാവില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഒപ്പം അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി യാതൊരു പരാതിയും ദിലീപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നും വ്യക്തമാക്കി. പ്രോസിക്യൂഷൻ ആവട്ടെ വലിയ തെളിവ് നശിപ്പിക്കുന്നതിനുള്ള വലിയ നീക്കങ്ങൾ ദിലീപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന് അക്കമിട്ട് നിർത്തിയിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ അടക്കം നൽകാനായി മൊബൈൽ ഫോണുകൾ അടക്കം നൽകാനായി വലിയ വിസമ്മതമാണ് ദിലീപ് പ്രകടിപ്പിച്ചത്. അതിനുശേഷം കോടതിയുടെ കർശനമായ നിർദ്ദേശപ്രകാരം മൊബൈൽ ഫോണുകൾ നൽകിയപ്പോഴും അതിനുള്ളിലെ ഡാറ്റ പൂർണ്ണമായി നശിപ്പിച്ച രീതിയിലായിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും ഒളിക്കാനില്ലാത്ത ആളാണെങ്കിൽ എന്ത് തെളിവുകൾ നശിപ്പിച്ചു എന്ന ചോദ്യവും കോടതിയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു. എന്തായാലും നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ അതിൽ വിധി പറയുമ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നും ഈ ഗൂഢാലോചന കുറ്റങ്ങൾ നിലനിൽക്കുമോ എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത് തന്നെയാണ് ദിലീപ് പക്ഷത്തിന് ആത്മവിശ്വാസവും നൽകുന്നത്. എംഎസ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ദിലീപിന്റെ സഹോദരൻ അനൂപിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയാണ്. ആലുവ പോലീസ് ക്ലബിലാണ് ചോദ്യം ചെയ്യൽ. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ. ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജിനോട് ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാവാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നടി ആക്രമിച്ച സംഭവത്തിൽ കാവ്യ മാധവന് നേരിട്ട് പങ്കുണ്ടെന്ന ശബ്ദരേഖയുടെ പശ്ചാത്തലത്തിലാണ് സുരാജിനെ വിളിപ്പിച്ചിരിക്കുന്നത്. പാലക്കാട് ഐലപ്പുള്ളിയിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബേർ കൊല്ലപ്പെട്ട കേസിൽ 3 RSS പ്രവർത്തകർ അറസ്റ്റിൽ. RSS നേതാവ് സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയതിലുള്ള പ്രതികാരമാണ് സുബേർ വധമെന്നും മുൻപ് 2 തവണ സുബേറിനെ വധിക്കാൻ ശ്രമമുണ്ടായിരുന്നുവെന്നും AD GP വിജയ് സാഖറെ പറഞ്ഞു. അറസ്റ്റിലായ പ്രതികളെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. RSS പ്രവർത്തകരായ രമേശ്, ആറുമുഖൻ, ശരവണൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലപ്പെട്ട RSS നേതാവ് സഞ്ജിത്തിന്റെ അടുത്ത സുഹൃത്താണ് രമേശ്. താൻ കൊല്ലപ്പെട്ടാൽ സുബൈറിന് അതിൽ പങ്കുണ്ടാകുമെന്ന് സഞ്ജിത്ത് പറഞ്ഞിരുന്നുവെന്ന് രമേശ് പോലീസിനോട് പറഞ്ഞു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും AD GP വിജയ് സാക്കറെ അറിയിച്ചു. മരിക്കാൻ മുമ്പ് പറഞ്ഞിട്ട് പോയതാണ്. അതുകൊണ്ട് സഞ്ജിത്തിന്റെ മർഡർ നിന്നിട്ട് ശേഷം ഈ രമേശ് സുബൈർ മർഡർ ചെയ്യാൻ വേണ്ടി ഈ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകൻ രമേശാണ്. മുൻപ് 2 തവണ സുബൈറിനെ കൊലപ്പെടുത്താൻ ഇവർ ശ്രമിച്ചിരുന്നതായും AD GP. 8-ാം തീയതി 1-ാം തീയതി സെയിം ടീം അറ്റംപ്റ്റ് ചെയ്തതാണ്. പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പോലീസിന്റെ വണ്ടി കണ്ടിട്ട് ഈ ആൾക്കാർ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ 15-ാം തീയതി ഈ ഓപ്പർച്യൂണിറ്റി ഈ ആൾക്കാർക്ക് കിട്ടി. കേസിൽ നിലവിൽ 3 പ്രതികളാണുള്ളത്. കൂടുതൽ പേരുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നതായും പോലീസ് വ്യക്തമാക്കി. സുബൈർ വധക്കേസിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത് അന്വേഷണ സംഘത്തിന് ആശ്വാസമായിട്ടുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങും. ക്യാമറമാൻ പ്രജിത് കോങ്കാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. ഭൂരിപക്ഷ വർഗീയതയാണ് കൂടുതൽ അപകടകരമെന്ന മന്ത്രി MV ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ തീക്കൊള്ളികൊണ്ട് തലചൊറിയുകയാണ്. വർഗീയവാദികളെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തണമെന്നും VD സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയും മന്ത്രി MV ഗോവിന്ദന്റെ പ്രസ്താവന. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക, ആരെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഇതുപോലെ തന്നെയാണ് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് DYFIയുടെ മേഖലാ സെക്രട്ടറി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചപ്പോ അവിടെ ജോർജ് M തോമസ് പറഞ്ഞത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി നോക്കിയ അവസാനം 2 കൂട്ടരെതിരെ
ഭൂരിപക്ഷ വർഗീയവാദികളെയും ന്യൂനപക്ഷ വർഗീയവാദികളെയും പൊതുസമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ ക്യാമ്പയിൻ അതിനു വേണ്ടിയിട്ടായിരിക്കും. രണ്ടുപേരുമായിട്ടും ഒരു തരത്തിലുള്ള ധാരണയും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാവില്ല. രണ്ടുപേരും എത്ര വോട്ട് വേണമെങ്കിലും ഞങ്ങൾക്ക് പോയിക്കോട്ടെ, ഏതോ ഇതും വരെ പോയിക്കോട്ടെ, പക്ഷേ ഈ രണ്ടുപേരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് കേരളത്തെ തകർക്കാൻ ഞങ്ങളില്ല. സിപിഎം സംസ്ഥാന സമിതി അംഗം പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാകും. തീരുമാനത്തിന് സിപിഎം സംസ്ഥാന സമിതി അംഗീകാരം നൽകി. ഇ പി ജയരാജനെ എൽഡിഎഫ് കൺവീനറായും യോഗം അംഗീകരിച്ചു. പുത്തലത്ത് ദിനേശൻ ദേശാഭിമാനി എഡിറ്ററും ടി എം തോമസ് ഐസക് ചിന്ത പത്രാധിപരുമാകും. വി വി അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, എന്താണ് വിശദാംശങ്ങൾ? സെക്രട്ടേറിയറ്റ് തീരുമാനത്തിന് സംസ്ഥാന സമിതി അംഗീകാരം നൽകിയിരിക്കുന്നു. ഇ പി ജയരാജൻ ഇടതുമുന്നണിയുടെ പുതിയ കൺവീനറാകും. എ വിജയരാഘവൻ സി പി എം പി ബി അംഗമായി ഡൽഹിയിലേക്ക് പ്രവർത്തന കേന്ദ്രം മാറുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര കമ്മിറ്റിയും കൂടി ഇ പി എ ഇടതുമുന്നണിയുടെ കൺവീനർ ആക്കുന്നത്. പി ശശിയാണ് മുഖ്യമന്ത്രിയുടെ പുതിയ പൊളിറ്റിക്കൽ സെക്രട്ടറി. നേരത്തെ ഇ കെ നാനാളുടെ കാലത്ത് 96 മന്ത്രിസഭയിൽ ആ സമയത്തും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പി ശശി. പിന്നീട് അദ്ദേഹം സി പി എമ്മിൽ തന്നെ പുറത്തുപോയി. കഴിഞ്ഞ എറണാകുളം സമയത്ത് അദ്ദേഹത്തെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തി. അദ്ദേഹത്തെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രധാന ചുമതലയെ കൊണ്ടുവരികയാണ്. പുത്തലത്ത് ദിനേശനായിരുന്നു നേരത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. അദ്ദേഹം ദേശാഭിമാനിയുടെ പത്രാധിപരായാണ് പുതിയ ചുമതല സി പി എം നൽകിയിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണനാണ് നിലവിൽ ദേശാഭിമാനി പത്രാധിപർ. ചിന്തവാരികയുടെ പത്രാധിപരായി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനെ നിയമിക്കാനും സംസ്ഥാന സമിതി യോഗത്തിൽ തീരുമാനമായി. ചിന്ത സി പി നാരായണൻ, സംസ്ഥാന സമിതി അംഗം സി പി നാരായണനായിരുന്നു ചിന്ത പത്രാധിപർ. അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായി പ്രായപരിധി നിബന്ധനയുടെ പേരിൽ. ഇതാണ് പ്രധാനമായും പ്രധാനപ്പെട്ട സംഘടനാ ചുമതലകളാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ശരി, ഇപ്പോൾ സംസ്ഥാന സമിതി പുരോഗമിച്ചു വരികയാണ്. മറ്റെന്തൊക്കെയാണ് പ്രധാന അജണ്ട സംസ്ഥാന സമിതിയിൽ? സംസ്ഥാന സമിതി യോഗം അവസാനിച്ചു. ഈ ഇടതുമുന്നണി കൺവീനറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അടക്കമുള്ള പ്രധാന ചുമതലകൾ സംഘടനാ ചുമതല തീരുമാനിക്കുകയായിരുന്നു സംസ്ഥാന സമിതി യോഗത്തിന്റെ മുഖ്യ അജണ്ട. സംസ്ഥാന സമിതി യോഗം അവസാനിച്ചിരിക്കുന്നു. വൈകിട്ടോടുകൂടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താസമ്മേളനം കാണും. അതിൽ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും. ശരി, വി വി ആർ ആണ് വിശദാംശങ്ങൾ നൽകിയത്. സി പി എം സംസ്ഥാന സമിതി അംഗം പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാകുന്നു. തീരുമാനത്തിന് സി പി എം സംസ്ഥാന സമിതി അംഗീകാരം നൽകി. വിശദാംശങ്ങളാണ് വി വി അരുൺ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പാലക്കാട് ശ്രീനിവാസൻ കൊലപാതകത്തിൽ പോലീസിന് നിർണായക തെളിവുകൾ ലഭിച്ചു. സുബൈറിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആശുപത്രി പരിസരത്ത് നിന്നുമാണ് കൊലയാളി സംഘം പുറപ്പെട്ടത്. പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണെന്ന് എ ഡി ജി പി വിജയ് സാഖറെ പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈറിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ മോർത്തറയ്ക്ക് സമീപം ഉണ്ടായിരുന്നവരാണ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. ഇവരുടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതികളെ പിടികൂടാനായിട്ടില്ല. അന്വേഷണം തുടരുകയാണെന്ന് എ ഡി ജി പി. എല്ലാവരും എവിടെയെങ്കിൽ ഹൈഡൌട്ടിലെ ഉണ്ട്, അത് പിടിക്കാം. അതിനുവേണ്ടി കുറെ ടാക്ടിക്കൽ മൂവ്സ് ഞങ്ങൾ നടക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട ശ്രീനിവാസന്റെ വീട്ടിൽ ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ സന്ദർശിച്ചു. കൊലപാതകം തടയുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി കുമ്മനം ആരോപിച്ചു. അക്രമങ്ങൾ തടയാനുള്ള നടപടികളും സ്വീകരിച്ചോ. സുബൈറിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നവരെ മുഴുവൻ പരിശോധിച്ചിരുന്നോ? അവരെ വേണ്ട വിധത്തിൽ നിരീക്ഷിച്ചിരുന്നോ? അവരല്ലേ ഈ അപകടം, ഈ ഒരു ശ്രീനിവാസൻ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തു? കൊലപാതകങ്ങളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നതോടെ തീരുമാനമുണ്ടാകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സർക്കാർ അനുവദിക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. കേസിൽ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും പിടികൂടാൻ വൈകുന്നത് അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. സി പി എം പാർട്ടി കോൺഗ്രസിനെത്തിയ സീതാറാം യെച്ചൂരി ക്രിമിനൽ കേസ് പ്രതിയുടെ വാഹനം ഉപയോഗിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ നിയമ നടപടിക്കൊരുങ്ങി ബി ജെ പി. ക്രിമിനൽ കേസ് പ്രതിയായ സിദ്ദിഖിന്റെ വാഹനമാണ് രാഷ്ട്രപതിക്ക് അകമ്പടി പോയതെന്ന എം വി ജയരാജന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന് ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ആവശ്യപ്പെട്ടു. സി പി എം പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ സഹായിച്ചയാളുടെ വാഹനത്തിലാണ് പാർട്ടി ജനറൽ സെക്രട്ടറി യാത്ര ചെയ്തതെന്നും ഹരിദാസ് ന്യൂസ് 18നോട് പറഞ്ഞു. കോടഞ്ചേരിയിൽ മിശ്രവിവാഹിതയായ ജോയ്സിനെ ഭർത്താവ് ഷെജിനൊപ്പം വിട്ടയച്ച് ഹൈക്കോടതി. പിതാവ് ജോസഫ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി തള്ളിക്കൊണ്ടാണ് കോടതി ഉത്തരവ്. ഷെജിനുമായുള്ള വിവാഹത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വീട്ടുകാരോട് സംസാരിക്കാൻ ഇപ്പോൾ താൽപര്യമില്ല എന്നും ജോയ്സിനെ പറഞ്ഞു. മകൾക്ക് മുന്നിൽ തോൽക്കില്ലെന്ന് ജോയ്സിനെയുടെ പിതാവ് ജോസഫ്
കോടതി വിധിയോട് പ്രതികരിച്ചു. സ്വന്തം ഇഷ്ടപ്രകാരം ഷെജിനൊപ്പം ഇറങ്ങിവന്നതാണെന്നും തനിക്ക് യാതൊരു സമ്മർദ്ദമില്ലെന്നും ജോയ്സ്ന ഹൈക്കോടതിയെ ബോധിപ്പിച്ചു. ഷെജിനൊപ്പം ജീവിക്കാനാണ് താല്പര്യം, മാതാപിതാക്കളോട് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ലെന്നും ജോയ്സ്ന കോടതിയെ അറിയിച്ചു. ജോയ്സ്നയെ തട്ടിക്കൊണ്ടുപോയതാണെന്നും രാജ്യം വിടാൻ സാധ്യതയുണ്ടെന്നും പിതാവ് ജോസഫ് കോടതിയിൽ വാദിച്ചു. എന്നാൽ പക്വതയുള്ള സ്ത്രീ എന്ന നിലയിൽ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നതിനും വിദേശത്ത് പോകുന്നതിനും ജോയ്സ്നയ്ക്ക് അവകാശമുണ്ടെന്ന് കോടതി പറഞ്ഞു. വിഷയത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്നും കോടതി വ്യക്തമാക്കി. 18 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുണ്ടാവും. സോ എനിക്ക് എൻ്റെതായിട്ടുള്ള സ്റ്റാൻഡ് ഞാൻ പറഞ്ഞു, എന്താ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓൾറെഡി താമശ്ശേരി പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു, അവർക്ക് എന്നെ ഞാൻ ഇല്ലീഗലായിട്ടാണ് എന്നെ ആരെയും പിടിച്ചു വെച്ചതാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. എൻ്റെ ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നു. സോ ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞു, എന്നെ ഷിജിൻ്റെ കൂടെ വിട്ടു. ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അനുമതി കോടതിയിൽ നിന്ന് ലഭിച്ചെന്നും വിവാദങ്ങൾക്ക് പിന്നിൽ വർഗീയ ശക്തികളാണെന്നും ഷിജിൻ പ്രതികരിച്ചു. ചില വർഗീയ സംഘടനകളാണ് അത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ. ജോയ്സ്നയുടെ മതവിശ്വാസത്തിൽ തന്നെ ജീവിക്കും, ഞാൻ എൻ്റെ ബോധ്യത്തിനനുസരിച്ചും ജീവിക്കും. മകൾക്ക് മുന്നിൽ തോക്കില്ലെന്നായിരുന്നു ജോസഫിന്റെ പ്രതികരണം. ഒരച്ഛനും തന്റെ അവസ്ഥ ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്കൊന്നേ പറയാനുള്ളൂ, കഴുകന്മാരുടെ ഇടയിലേക്ക് നമ്മുടെ മക്കൾ ഇനി ഇതുപോലെ കടന്നു പോകാൻ പാടില്ല, അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കാം. പക്ഷേ ഒന്ന് പറയാണ്ട്, എനിക്ക് മക്കളുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും തോക്കില്ല എന്ന് ഞാൻ പറയും. നേരത്തെ താമരശ്ശേരി കോടതിയും ഇരുവരെയും ഒന്നിച്ച് ജീവിക്കാൻ അനുവദിച്ചിരുന്നു. സംഘർഷം ഒഴിവാക്കാനായി നാട്ടിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുകയാണെന്ന് ഇരുവരും കോടതിയെ അറിയിച്ചിരുന്നു. കൊച്ചി. കോടഞ്ചേരി മിശ്ര വിവാഹത്തെ വിമർശിച്ച് ദീപിക ദിനപത്രം. മുസ്ലിം യുവാക്കൾ ഉൾപ്പെടുന്ന മിശ്ര വിവാഹത്തിൽ ആശങ്കയുണ്ടെന്ന് ദീപികയിലെ മുഖപ്രസംഗത്തിൽ പറയുന്നു. കോടഞ്ചേരിയിലേത് നിഷ്കളങ്കമായ പ്രണയമാണോ എന്ന് സംശയമുണ്ട്. ലവ് ജുഹാദ് ഇല്ലെന്ന് പറയുന്ന CPMന് പോലും തീവ്രവാദികളുടെ നീക്കത്തിൽ ഭയമുണ്ടെന്നും എഡിറ്റോറിയലിൽ പറയുന്നു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപത നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. സിൽവർ ലൈൻ പദ്ധതിയിൽ സർക്കാർ എന്തോ മറച്ചുവെക്കുന്നതായി ജനങ്ങൾക്ക് സംശയമുണ്ട്. ലവ് ജുഹാദ് എന്ന പദം വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണ്. എന്നാൽ പെൺകുട്ടികളെ പ്രണയം നടിച്ച് ദുരുപയോഗം ചെയ്യുന്ന സ്ഥിതിയുണ്ട്. തീവ്രവാദ ഗ്രൂപ്പുകൾ ഇതിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ജോസഫ് പാംപ്ലാനി ന്യൂസ് 18നോട് പറഞ്ഞു. കേരളിനെ കുറിച്ച് സഭയ്ക്ക് വളരെ സുചിന്തിതമായ അഭിപ്രായമാണുള്ളത്. സ്പീഡ് ട്രെയിൻ വരിക എന്ന് പറയുന്ന ആശയത്തോട് ഇവിടെ ആരും എതിർക്കുന്നില്ല. പക്ഷേ ഈ സ്പീഡ് ട്രെയിൻ പ്രശ്നത്തെ രണ്ട് രീതിയിലാണ് സഭ അതിനെ നോക്കിക്കാണ്. ഒന്ന്, ഇതൊരു സമഗ്ര വികസനത്തിന്റെ ഭാഗമാണ്. ട്രെയിൻ മാത്രം സ്പീഡ് കൂട്ടി ഓടിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് എന്താണ് കാര്യം? നമ്മൾ കാസർഗോഡ് നിന്ന് 3:54 സർക്കാർ പറയുന്നത് പോലെ ആ സ്പീഡിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഒരു സാധാ മനുഷ്യൻ ചെല്ലുന്നു. ചെന്നേച്ചിട്ട് അവന്റെ ഒരു ആവശ്യത്തിന്റെ ഫയൽ ചോദിക്കുമ്പോൾ പറയുന്ന എന്താണ്? നീ പോയി 2 കഴിഞ്ഞ് വരാനാ പറഞ്ഞു. 2 കഴിഞ്ഞ് വരാനുള്ള മറുപടി കേൾക്കാൻ വേണ്ടി ഇത്രയും സ്പീഡിൽ അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമുണ്ട്? വാസ്തവത്തിൽ ഒരു സിസ്റ്റം മുഴുവനും വേഗതയാർജിച്ച് കഴിയുമ്പോൾ അതിനോടൊപ്പമാണ് ഈ സ്പീഡ് ട്രെയിനും വരേണ്ടത്. ആ ഒരു സംവിധാനമില്ലാതെ ഒരു വശം മാത്രം, ഇപ്പൊ എൻ്റെ ഒരു കൈ മാത്രം വളരുന്നു എന്ന് പറയുന്ന വികസനത്തിൻ്റെ ഒരു സമഗ്രതക്കുറവ് ഈ പദ്ധതിയുടെ പിന്നിലുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കും. 2, ഇതേ സംബന്ധിച്ച് മനുഷ്യൻ്റെ ആശങ്കകൾ ന്യായമാണ് എന്ന് തന്നെ സഭ വിചാരിക്കുന്നു. മനുഷ്യനെ ഇരുട്ടിൽ തപ്പാൻ വിട്ടിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. ദുരുദ്ദേശത്തോടുകൂടി പ്രണയം നടിച്ചുകൊണ്ട് പെൺകുട്ടികളെ വശീകരിക്കുകയും അവരെ മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക പ്രശ്നം നാട്ടിലുണ്ട്. ആ പ്രശ്നത്തെയാണ് ഞങ്ങൾ എതിർക്കുക. മറിച്ച് ഈ നാട്ടിലെ മതസൗഹാർദ്ദത്തെ തകർക്കുക, ഇവിടെ സാമുദായിക ഭിന്നതയുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ഇതിനിടയിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിക്കുന്നു. യൂണിയൻ നേതാക്കളുടെ സ്ഥലം മാറ്റത്തിൽ പ്രതിഷേധിച്ചു KCB ആസ്ഥാനം വളഞ്ഞ് CPM അനുകൂല ഓഫീസേഴ്സ് അസോസിയേഷൻ. സമരം ചെയ്താൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന KCB ചെയർമാന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് 100 പ്രവർത്തകരാണ് സമരത്തിൽ പങ്കെടുത്തത്. പ്രശ്നപരിഹാരത്തിനായി വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി നാളെ സമരക്കാരുമായി ചർച്ച നടത്തും. പണിമുടക്കി സമരം ചെയ്താൽ കർശനമായ അച്ചടക്ക നടപടിയെടുക്കുമെന്നായിരുന്നു ചെയർമാൻ ഡോക്ടർ ബി അശോകിന്റെ മുന്നറിയിപ്പ്. ഇത് അവഗണിച്ചും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 100 പ്രവർത്തകരാണ് സമരത്തിനായി തലസ്ഥാനത്തെത്തിയത്. ആ നടപടി ഉണ്ടാവുമെന്ന് ഇന്നലെ പറഞ്ഞല്ലോ. ആ പറഞ്ഞതൊക്കെ കേട്ടിട്ട് തന്നെയാണല്ലോ ഇത്രയും ഓഫീസർമാർ ഈ പ്രക്ഷോഭത്തിൽ വന്നിട്ടുള്ളത്. ഓഫീസർമാരുടെ സംഘടിതമായ ശക്തിക്ക് മുമ്പിൽ ഈ പറയുന്ന എല്ലാ മാനേജ്മെന്റ് ധാരണകളും പൊളിയും.
ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിൽ വൻ പോലീസ് സംഘമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തത്. KCB ആസ്ഥാനത്തേക്കുള്ള പ്രധാന ഗേറ്റുകളെല്ലാം സമരക്കാർ ഉപരോധിച്ചു. ജോലിക്കെത്തിയവരെ തടഞ്ഞില്ല. സമരം സർക്കാരിനെതിരല്ലെന്ന് CATU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ, KCB ചെയർമാന് മുന്നറിയിപ്പും. അടിമകളാക്കി താൻ കൽപ്പിക്കുന്നതെല്ലാം അനുസരിച്ച് നിങ്ങളെല്ലാം പണിയെടുത്തോളൂ എന്ന് പറയുന്ന കാലം പോയി. ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരായ സമരമല്ല, വകുപ്പിനെതിരായ സമരമല്ല. അടിത്തട്ട് വരെ ഉള്ള ഊടും പാവും അറിയുന്നവർ ആ വ്യവസായത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ്, ജീവനക്കാരാണ്. അവരെ ശത്രുവായി കണ്ടുകൊണ്ട് ഏത് തമ്പുരാൻ വിചാരിച്ചാലും ആ സ്ഥാപനത്തെ നന്നാക്കാൻ സാധിക്കില്ല. മന്ത്രി നേരിട്ട് വിഷയത്തിൽ ഇടപെടുന്നതോടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. KCBയിലെ സമരത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഇടതുമുന്നണി നേതൃത്വത്തിന്റെ നിർദ്ദേശം. സമരം തീർക്കാൻ വിട്ടുവീഴ്ച വേണ്ടിവരുമെന്ന് യൂണിയൻ നേതാക്കൾക്കും മുന്നണി നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. TG സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. CITU രംഗത്തിറക്കി ഘടകകക്ഷി മന്ത്രിമാരെ CPM വെല്ലുവിളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ സമയമില്ലെന്നും VD സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. മൂന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഒന്ന് വൈദ്യുതി ബോർഡ്, രണ്ട് KSRTC, മൂന്ന് വാട്ടർ അതോറിറ്റി, മൂന്നിന്റെ സ്ഥിതി ദയനീയമാണ്. ഇപ്പൊ ചെയ്യുന്നത് CITU നേതാക്കന്മാരെ വിട്ട് ഘടകകക്ഷി മന്ത്രിമാരെയും സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്, പേടിപ്പിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇവിടെ മുഖ്യമന്ത്രി എവിടെ പോയി? ഒരു വകുപ്പിൽ തന്റെ ഘടകകക്ഷിയായ ഒരു മന്ത്രി ഭരിക്കുന്ന വകുപ്പിൽ എത്ര ദിവസമായി ഈ സമരാഭാസം തുടങ്ങിയിട്ട് അതൊന്ന് ചർച്ച ചെയ്ത് തീർക്കാൻ സമയമില്ലേ? സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിലും പ്രതിഷേധവുമായി CPM അനുകൂല സംഘടന. പഞ്ച് ചെയ്ത് മുങ്ങുന്നത് തടയാനുള്ള സർക്കാർ നീക്കമാണ് ജീവനക്കാരുടെ എതിർപ്പിന് കാരണം. ഹാജർ സംവിധാനത്തിന്റെ ഭാഗമായി ആക്സസ് കൺട്രോൾ സിസ്റ്റം സ്ഥാപിക്കുന്നത് അനുവദിക്കില്ലെന്നാണ് സർക്കാരിന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ മുന്നറിയിപ്പ്. ഘടകകക്ഷികൾ ഭരിക്കുന്ന KSCBയിലും KSRTCയിലും ജല അതോറിറ്റിയിലും സമരരംഗത്തുള്ളത് CITU. എന്നാൽ സെക്രട്ടേറിയറ്റിൽ CPM സംഘടന വെല്ലുവിളിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പൊതുഭരണ വകുപ്പിനെ. ജീവനക്കാരെ ബന്ദികളാക്കാനാണ് നീക്കമെന്നാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ആരോപണം. സെക്രട്ടേറിയറ്റിലെ പ്രധാന സെഷനുകളിലെ കവാടങ്ങളിൽ സ്ഥാപിക്കുന്ന സംവിധാനത്തിലൂടെ ജീവനക്കാരുടെ പോക്കുവരവ് നിരീക്ഷിക്കുന്നതിനാണ് ആക്സസ് കൺട്രോൾ സംവിധാനം. ഇതോടെ ഓഫീസിൽ ജീവനക്കാർ കയറുന്നതും പുറത്തിറങ്ങുന്നതും നിരീക്ഷിക്കപ്പെടും. ക്രമവിരുദ്ധമായി പുറത്തിറങ്ങിയാൽ ഹാജർ നഷ്ടപ്പെടും. സംഘടനാ പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുമെന്നാണ് ജീവനക്കാരുടെ സംഘടനകളുടെ ആശങ്ക. അറ്റൻഡൻസ് സംവിധാനം പരിശോധിക്കാൻ ഇപ്പോൾ തന്നെ ശക്തമായ സംവിധാനം നിലവിലുണ്ടെന്നും സംഘടനയുടെ നോട്ടീസിൽ പറയുന്നു. ആക്സസ് കൺട്രോൾ സിസ്റ്റം സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷയ്ക്കായി മാത്രം പരിമിതപ്പെടുത്തണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് 18, തിരുവനന്തപുരം. കോവിഡ് കണക്കിൽ കേന്ദ്രത്തിന്റെ വാദം തള്ളി കേരളം. 5 ദിവസം കോവിഡ് കണക്കറിയിച്ചില്ലെന്ന കേന്ദ്രവാദം തെറ്റാണെന്ന് ആരോഗ്യവകുപ്പ്. കേന്ദ്രം നിർദ്ദേശിച്ച ഫോർമാറ്റിൽ ഇമെയിൽ വഴിയാണ് കണക്കുകൾ അറിയിച്ചതെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോവിഡ് റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫോർമാറ്റിൽ എല്ലാ സംസ്ഥാനങ്ങളും കോവിഡ് കണക്കുകൾ നൽകണമെന്നുള്ളതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നാഷണൽ സർവൈലൻസ് യൂണിറ്റ് NICU സംസ്ഥാനങ്ങൾ ഈ കണക്ക് കൊടുക്കേണ്ടത്. എല്ലാ ദിവസവും ഈ 2 വർഷക്കാലം ജനുവരി മുതൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, 2020 ജനുവരി മുതൽ നമ്മൾ തുടർന്നു പോകുന്ന കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ തുടർന്നു പോരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് കണക്കുകൾ വളരെ കൃത്യമായി തന്നെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഇലക്ട്രോണിക് തെളിവാണ് എന്റെ കയ്യിലുള്ളത്. കേന്ദ്രത്തിന് അയച്ചിട്ടുള്ള മെയിലുകളാണ് ഓരോ ദിവസവും. അത് നമ്മൾ ബുള്ളറ്റിൻ പബ്ലിഷ് ചെയ്യുന്നത് നിർത്തിയിട്ട് 10-ാം തീയതിയാണെന്ന് തോന്നുന്നു. അതിന് പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും നമ്മൾ മെയിൽ അയക്കുന്നുണ്ട്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നു. ഒരാഴ്ചക്കിടെ രോഗികളുടെ എണ്ണം 35% വർദ്ധിച്ചു. ചികിത്സയിലുള്ളവരുടെ എണ്ണം 10,000 കടന്നു. ഇന്നലെ 2,183 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 214 മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ഉത്തർപ്രദേശിലെ 7 ജില്ലകളിലും ഹരിയാനയിലെ 4 ജില്ലകളിലും മാസ്ക് നിർബന്ധമാക്കി. നാളെ ചേരുന്ന അവലോകന യോഗത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്ന കാര്യം ഡൽഹി സർക്കാർ തീരുമാനിക്കും. KSRTC നവീകരണ പദ്ധതിയായി മുന്നോട്ടുവച്ച തിരുവനന്തപുരം സർക്കുലർ
ബസ്സുകൾ വൻ നഷ്ടത്തിൽ. ശമ്പളം നൽകാൻ ബുദ്ധിമുട്ടുന്ന KSRTCക്ക് സർക്കുലർ ബസ് വരുത്തിവെച്ചത് 4 മാസത്തിൽ 7 കോടി രൂപയുടെ നഷ്ടം. കളക്ഷൻ കുറഞ്ഞ റൂട്ടുകൾ ഒഴിവാക്കി പുതിയ റൂട്ടിൽ ബസ് ഓടിച്ച് പരീക്ഷണം തുടരാനാണ് KSRTC മാനേജ്മെന്റിന്റെ തീരുമാനം. നഗരത്തിൽ പരിചിതമല്ലാത്ത റൂട്ടുകളിൽ KSRTCയുടെ ബസ്സുകൾ സർവീസ് നടത്തുക. പ്രധാന സ്റ്റാൻഡുകളിൽ ഇറങ്ങി ഓട്ടോയിലും നടന്നും പോകേണ്ട ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങൾ ബന്ധിപ്പിച്ച് ലണ്ടൻ നഗരത്തിലെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് മാതൃകയിൽ സർവീസുകൾ. ഇതായിരുന്നു സർക്കുലർ സർവീസിലൂടെ ലക്ഷ്യമിട്ടത്. പക്ഷേ 4 മാസം പിന്നിടുമ്പോൾ പദ്ധതി KSRTCക്ക് ബാധ്യതയായി മാറുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഡിസംബർ മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഏകദേശം 7.05 കോടി രൂപയുടെ നഷ്ടം. ആകെ ചെലവായത് 8.7 കോടി രൂപ. 4 മാസത്തെ ടിക്കറ്റ് വരുമാനം 1.67 കോടി രൂപയും 66 ബസ്സുകൾ പുതുക്കിയിറക്കാൻ ചെലവാക്കിയ 2 കോടി രൂപ കൂട്ടാതെയാണ് ഈ കണക്ക്. നിലവിൽ ഓരോ ബസ്സിലും ശരാശരി വരുമാനം 3000 രൂപയാണ്. പക്ഷേ ചിലവ് 15000 രൂപയും പ്രതിദിന നഷ്ടം 1 ബസ്സിന് 12000 രൂപ. യാത്രക്കാരെ ആകർഷിക്കാൻ വേണ്ടി 10 രൂപയ്ക്ക് സഞ്ചരിക്കാമെന്ന ഓഫർ വീണ്ടും നീട്ടി നൽകിയിരിക്കുകയാണ് മാനേജ്മെന്റ്. എന്തായാലും ആദ്യ മാസങ്ങളിലെ നഷ്ടം അവഗണിച്ചും പരീക്ഷണം തുടരാൻ തന്നെയാണ് KSRTCയുടെ തീരുമാനം. കൂടുതൽ യാത്രക്കാർ KSRTC സർക്കുലർ ബസ്സുകൾ പരിചയപ്പെടുന്നതോടുകൂടി യാത്രക്കാരുടെ എണ്ണം കൂടുമെന്നാണ് മന്ത്രിയുടെയും മാനേജ്മെന്റിന്റെയും വിശദീകരണവും. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീനമാണ് മഴയ്ക്ക് കാരണം. കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കോഴിക്കോട്ടെ പോലീസുകാരിൽ നിന്ന് മുതലക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിലേക്കുള്ള നിർബന്ധിത പിരിവ് അവസാനിപ്പിക്കാൻ തീരുമാനം. നിർബന്ധിത ക്ഷേത്ര പിരിവ് അനുവദിക്കാനാവില്ലെന്ന റൂറൽ SPയുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് തീരുമാനം. പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കും. ന്യൂസ് 18 ഇംപാക്ട്. കോഴിക്കോട് സിറ്റിയിലെയും റൂറലിലെയും 3500 പോലീസുകാരിൽ നിന്നുള്ള നിർബന്ധിത അമ്പലപ്പിരിവ് അവസാനിപ്പിക്കാനാണ് തീരുമാനം. ഒരു പോലീസുകാരിൽ നിന്ന് പ്രതിവർഷം 240 രൂപ വീതമാണ് ശമ്പളത്തിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്. ഇതിനെതിരെ പോലീസുകാരും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും രംഗത്തു വന്നിരുന്നു. എന്നാൽ കുടിശ്ശിക വന്നവരിൽ നിന്ന് പണം ഈടാക്കാൻ ആയിരുന്നു കമ്മീഷണർ CIമാർക്ക് നിർദ്ദേശം നൽകിയത്. ഇത് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തതോടെ റൂറലിലെ പോലീസുകാരുടെ ശമ്പളത്തിൽ നിന്ന് പണം നൽകാനാവില്ലെന്ന് റൂറൽ SP ശ്രീനിവാസ് സിറ്റി പോലീസ് കമ്മീഷണറെ അറിയിച്ചിരുന്നു. പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ A അക്ബർ ചുമതലയേറ്റെടുത്തതിന് പിന്നാലെയാണ് നിർബന്ധിത അമ്പലപ്പിരിവ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. നിർബന്ധിതമായിട്ടുള്ള ഒരു പണപ്പിരിവ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പിന്നെ നിർബന്ധിത പണപ്പിരിവിന്റെ ഒരു സാഹചര്യം ഉണ്ടാകില്ല. സിറ്റി പോലീസ് കമ്മീഷണർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റായ ഭദ്രകാളി ക്ഷേത്രം ദേവസ്വം ബോർഡിന് കൈമാറണമെന്നാണ് പോലീസുകാരുടെ ആവശ്യം. നിർബന്ധിത അമ്പലപ്പിരിവ് നൽകാനാവില്ലെന്ന് റൂറൽ SPയും വ്യക്തമാക്കിയതോടെ സിറ്റി പോലീസ് കമ്മീഷണറും സമാന നടപടി തന്നെ സ്വീകരിച്ചേക്കും. അങ്ങനെ വരുമ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പതിറ്റാണ്ടുകളായി പോലീസിൽ നിന്ന് നടത്തുന്ന നിർബന്ധ പിരിവ് ഇല്ലാതാകും. S. വിനേഷ്കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ഉത്തർപ്രദേശിൽ ദളിത് വിദ്യാർത്ഥിക്ക് നേരെ അതിക്രമം. റായ്ബറേലിയിൽ ദളിത് വിദ്യാർത്ഥിയെക്കൊണ്ട് കാല് നക്കിച്ചു. സംഭവത്തിൽ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട 7 പേർക്കെതിരെ കേസെടുത്തു. April 10 സംഭവം. വിധവയായ അമ്മയ്ക്കൊപ്പമാണ് ദളിത് വിദ്യാർത്ഥിയുടെ താമസം. കൂലിപ്പണിയെടുത്താണ് അമ്മ കുടുംബം പോറ്റുന്നത്. സംഭവത്തിലെ പ്രതികളിൽ ചിലരുടെ കൃഷിയിടങ്ങളിൽ ഇവർ പണിക്കു പോയിരുന്നു. അതിന്റെ കൂലി നൽകണമെന്ന് വിദ്യാർത്ഥി ആവശ്യപ്പെട്ടതാണ് അതിക്രമത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. വിദ്യാർത്ഥിയെക്കൊണ്ട് കാൽ നക്കിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ദളിത് വിദ്യാർത്ഥി കൈകൾ ചെവിയിൽ പിടിച്ച് നിലത്തിരിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വിദ്യാർത്ഥി പേടിച്ചു വിറയ്ക്കുമ്പോൾ അക്രമി സംഘം ചിരിക്കുന്നതും വീഡിയോയിലുണ്ട്. കുട്ടിയുടെ പരാതി ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചതായും 7 പേർക്കെതിരെ കേസെടുത്തതായും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18, ഡൽഹി.